UDF Nether Yogam Tirundur, the Program Kigana, Chenitalim, Umanjandim, Yogatinati, Parasipradigangalil, Unitan and the Reim, Nadabadi Venaman, the Irunedakalam, Avishapato, Vishadigam, Tedaman, the Sudhagar and Nedakal Kurapunalgi, Munani Yogatal Tarkangal, Urivakal Lakshmet, and Nerete Conquestatum, Kadakshale, or Tikotiki Kandirno, Virangalamipul, Nurpan Chakravarti, Yangalda Prado, the Jerigan, and Nurpan, the Kadinia the Vasangal Ladakam, VD Sadition, Irunedaklan, Kandadundu Kairikam. അവർ ഇന്ന് യോഗത്തിനെത്തി പക്ഷേ തർക്കങ്ങൾ തീരുന്നുണ്ടോ എന്താണ് നേതൃയോഗത്തിൽ പ്രധാനമായും വരുന്ന ഏറ്റവും പുതിയ വിവരം അജിംഷാദ് നേരത്തെ തന്നെ ഈ നേതാക്കൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഇടഞ്ഞു നിൽക്കുന്നു അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഇന്നത്തെ യു ഡി എഫ് യോഗത്തിന് മുമ്പ് ഇരു നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തിയത് കെ പി സി സി ആസ്ഥാനത്തെത്തി ഇരു നേതാക്കളുമായി വി ഡി സതീശനും സുധാകരനും ഇന്ന് സമവായ ചർച്ചകൾ നടത്തി ആ ചർച്ചകളിലാണ് യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാനും തുടർന്ന് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സംഘടനാ പുനഃസംഘടനാ കാര്യങ്ങളിലൊക്കെ തന്നെ രണ്ട് നേതാക്കളെയും മുഖവിലയ്ക്ക് മുന്നോട്ട് പോകാൻ മുഖവിലയ്ക്കെടുത്ത് മുന്നോട്ട് പോകാൻ തത്വത്തിൽ ധാരണയായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പറഞ്ഞ വാദങ്ങൾ അവസാനം കെ സുധാകരനും വി ഡി സതീശനും കെ സി വേണുഗോപാൽ വിഭാഗത്തിന് അംഗീകരിക്കേണ്ടി വന്നു ചർച്ചകളിൽ തങ്ങളെ പങ്കെടുപ്പിച്ചില്ല മുഖവിലയ്ക്കെടുക്കാതെയായിരുന്നു ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം എന്ന നിലപാട് തത്വത്തിൽ അംഗീകരിക്കേണ്ടി വന്നു അത് മാത്രമല്ല കെ സുധാകരനു ശേഷം പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിരുന്ന കെ സുധാകരൻ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് താരിഖ് അൻവർ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി ഇനി താരിഖ് അൻവർ കേരളത്തിലെത്തില്ല കേരളത്തിലെ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കണം എന്ന ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെ നിലപാട് അവസാനം വി ഡി സതീശനും സുധാകരനും വഴങ്ങിയെന്ന് പറയേണ്ടി വരും താൽക്കാലികമായി ഒരു വെടിതിർത്തൽ യു ഡി എഫ് യോഗത്തിന് മുമ്പേ ഉണ്ടാക്കിയെടുക്കാൻ വി ഡി സതീശനും കെ സുധാകരനും കഴിഞ്ഞുവെന്ന് പറയാം യു ഡി എഫ് യോഗം ഇപ്പോഴും തുടരുകയാണ് ഇതിൽ ഒരു കാര്യം ഈ ഉണ്ണിത്താനെതിരെയുള്ള നടപടിയെ സംബന്ധിച്ച് ഉള്ള ഒരു ഒരു ആവശ്യം ഇരു നേതാക്കന്മാരും മുമ്പോട്ട് വെച്ചെന്നാണ് ഉണ്ണിത്താൻ മാത്രം എങ്ങനെയാണ് അത് ആപ്ലിക്കബിൾ ആവുക ഒരുപാട് നേതാക്കൾ ഇത്തരത്തിൽ മറിഞ്ഞും തെറിഞ്ഞും ഒക്കെ രംഗത്തെത്തിയിരുന്നില്ലേ ഉണ്ണിത്താനോട് മാത്രം എന്താണ് അജിംഷാദ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിൽ പല നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയും നോട്ടീസും വിശദീകരണവും തേടിയിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പരസ്യമായി വിമർശിച്ച നേതാവാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ വേണമെങ്കിൽ ഇരുവർക്ക് പാർട്ടി വിട്ടു പോകാം എന്ന നിലപാട് സ്വീകരിച്ചു എ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ സീനിയർ നേതാവ് ഉമ്മൻചാണ്ടിക്കെതിരെയും രമേശ് ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാവിനെതിരെയും പരസ്യമായ നിലപാടെടുത്ത ഉമ്മൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് മാത്രം ഈ നേതാക്കൾ ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടില്ല അതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇന്നത്തെ ചർച്ചയിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഒരുമിച്ച് ആവശ്യപ്പെട്ടത് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സുധാകരൻ വഴങ്ങി എന്ന് പറയേണ്ടി വരും രാജ്ഭവൻ ഉണ്ണിത്താനോട് വിശദീകരണം ചോദിക്കാം എന്ന ഉറപ്പ് ഇരു നേതാക്കൾക്ക് നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്ഭവൻ ഉണ്ണിത്താനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യങ്ങളിലൊക്കെ നാളെ ഇതുവരെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾക്ക് പരസ്യമായി തന്നെ ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് മാത്രമല്ല തങ്ങളെ അവഗണിച്ചു എന്ന വാദം ഒരു പരിധിവരെ വി ഡി സതീശനും സുധാകരനും അംഗീകരിക്കേണ്ടി വന്നു അതിന് ശേഷമാണ് ഇരു നേതാക്കളെ യു ഡി എഫ് യോഗത്തിൽ എത്തിയത്